അല്ലല്ല ഞങ്ങൾ പറഞ്ഞല്ലോ കെ പി സി സിയുടെ കെ പി സി സി ഇത് ഞാൻ പറഞ്ഞിട്ട് കെ പി സി സിയുടെ അധ്യക്ഷൻ പറഞ്ഞത് എന്താ കോൺഗ്രസിൻ്റെ കൊടി ഉപയോഗിക്കുക പതാക ഉപയോഗിക്കേണ്ട കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം വിളിക്കേണ്ട സമരസമിതിയോടൊപ്പം നിൽക്കുക അതിന് നേതൃത്വം കൊടുക്കുക അതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല ചില ആളുകൾ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ഈ സമരത്തോട് ഉള്ള പിന്നെ ആത്മാർത്ഥതയല്ല കാണിക്കുന്നത് സമര സമരത്തോട് ആത്മാർഥതയുണ്ടെങ്കിൽ അതല്ലല്ലോ ചെയ്യേണ്ടേ സമരത്തോട് ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ടാണ് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ സമരസമിതിയോടൊപ്പം അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്നു അതിന് അവസാനം വരെയും ഞങ്ങൾ സമരസമിതിയോടൊപ്പം ഉണ്ടായിരിക്കും ഞങ്ങ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങളുമില്ല യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതിന് അല്ല അത് തന്നെ ഞാൻ പറയാം യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട് അത് അത് പാർട്ടി വേദിയിൽ പറയും ഡി സി സി പ്രസിഡന്റ് ആ പരിപാടിയിൽ പങ്കെടുത്തില്ല ഡി സി സി പ്രസിഡൻ്റ് സ്ഥലത്തുണ്ടായിരുന്നു പങ്കെടുത്തില്ല നിങ്ങൾ നിങ്ങളെല്ലാം അത് പറഞ്ഞു അപ്പോൾ അതിനേതായ കാരണങ്ങളുണ്ട് അത് പാർട്ടി വേദിയിൽ ഉന്നയിക്കും ഫ്ലെക്സി പടം ഇല്ലെന്ന് പറഞ്ഞ് വല്ലതും ഡി സി നാട്ടകം സുരേഷ് ഈ ഫ്ലെക്സി പടമെന്നൊന്ന് കണ്ടായിരുന്ന കുളിരുവരുന്ന ആളല്ല ഇതൊക്കെ എത്രയോ കുഞ്ഞു പ്രായം തൊട്ട് നാട്ടിലിറങ്ങി കഷ്ടപ്പെട്ട് നടന്ന ഒരു ഒരു ഞാൻ പത്രത്തിൽ പടമെന്നൊന്ന് നോക്കി കുളി കുളിരു വരുന്ന ആളല്ല അല്ലെങ്കിൽ ഫ്ലെക്സിലുണ്ടോ എന്ന് നോക്കുന്ന ആളല്ല ഞാനേ ജനങ്ങളുടെ കൂടെ നിങ്ങൾക്കറിയാലോ ഡി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം ഞാൻ ഈ ജില്ല മുഴുവൻ അരഞ്ഞു നടക്കുന്നത് കഷ്ടപ്പെട്ട് നടക്കാണ് അവിടെ റിസൾട്ട് ഉണ്ടാ റിസൾട്ട് പാർട്ടിക്ക് അവിടെ ഉണ്ടാവും അല്ലാതെ ഫ്ലെക്സിൽ പടമേ അതൊക്കെ ഓരോരുത്തരെ പ്രചരിപ്പിക്കുന്നതാണ് ഫ്ലെക്സി പടയില്ല അതുകൊണ്ട് നാട്ടും സുരേഷ് വന്നിരുന്നത് അതൊക്കെ എത്ര മോശമായ ഒരു പ്രചരണം അതൊന്നും അങ്ങനെയൊന്നും അല്ല ഇത് ഞാൻ പങ്കെടുക്കാതിരുന്നതിനകത്ത് വ്യക്തമായ കാരണങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് പാർട്ടി വേദിയിൽ ആ കാര്യങ്ങൾ പറയും നമുക്ക് ഇപ്പം അറിഞ്ഞ് പോകുന്ന എവിടെയാ ഒരു മരണം ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ പോകുമല്ലേ പക്ഷേ ചാത്ത കൂട്ടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഉടനെ പോകുമോ പോകുകയില്ല അപ്പോ ഞാൻ പറഞ്ഞല്ലോ അറിഞ്ഞാ പോകും അല്ലേ അങ്ങനെ നമ്മൾ വിളിക്കാതെ പോകുന്നത് എവിടെയാണ് പക്ഷേ ചാത്ത കൂട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിളിക്കാതെ പോവുമോ വിളിക്കാൻ പോവില്ല അതൊക്കെ ഓരോരുത്തരുടെ ഔചിത്യം അനുസരിച്ച് ചെയ്യട്ടെ എനിക്കൊരു പരാതിയില്ല അല്ല പൊതുവെ ഞാൻ പറഞ്ഞല്ലോ പൊതുവെ ചില പ്രശ്നങ്ങളുണ്ട് അത് അത് പാർട്ടി വേദികളിൽ പറയുന്ന പറയേണ്ട കാര്യങ്ങളാണ് അല്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ പങ്കെടുക്കാതിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായം പറയേണ്ട ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായം പറയാതിരിക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ എന്തെങ്കിലും ഒരു കാരണം എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടായി ഉണ്ടാ ഉണ്ട് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളാണത് അത് സംഘടനാ തലത്തിൽ ചർച്ച ചെയ്യും ആ കാര്യങ്ങൾ പാർട്ടി വേദികളിൽ പറയും അതൊക്കെ ഏത് സംഘടനയല്ല പ്രശ്നമില്ലാത്തത് ഇത് എല്ലാവരും തമ്മിലുള്ള ചിലപ്പോൾ കൂടിയാലോചനയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാമായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകാം ഒരു സംഘടനാപരമായ കാര്യങ്ങളിൽ ഏതാ ഏതാ ഞാൻ ഡി സി സി പ്രസിഡന്റിനായ ആയതിനു ശേഷം ജില്ലയിൽ നടത്തിയിട്ടുള്ള പാർട്ടി പരിപാടികൾ കണ്ടവരാണല്ലോ നിങ്ങൾ ആ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം അങ്ങനെ ചോദിക്കാൻ തോന്നി വൈ ഞാൻ 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 അങ്ങനെ അങ്ങനെ ഒരു സ്വഭാവക്കാരനല്ല നിങ്ങൾ എന്നെക്കാലം കാണുന്നു എത്ര കാലമായി കാണുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നേതാക്കന്മാർ നേതാക്കന്മാർ ചാനലുകാരോട് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ പുറകിൽ പോയി നിൽക്കാറില്ല നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ ഞാൻ മാറി നിൽക്കാറേ ഉള്ളൂ ഞാൻ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുകയോ ഇടിക്കുകയോ ചെയ്യുന്ന ആളൊന്നുമല്ല ഞാൻ എപ്പോഴും എല്ലാ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു ആളാണ് ഞാൻ ഒരിക്കലും എൻ്റെ ശക്തി എന്ന് പറയുന്ന എൻ്റെ പാർട്ടി പ്രവർത്തകർ അത് നിങ്ങൾ കണ്ടതാണ് ജനജാഗരൻ ജാഥ കോട്ടയത്തിന്റെ ചരിത്രത്തിൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അത്രയേറെ ജനങ്ങൾ പങ്കെടുത്ത ഒരു പരിപാടി ഉണ്ടായിട്ടില്ല എന്ന് പഴയകാല ആളുകൾ തന്നെ പറയുന്നു നമ്മൾ സത്യസന്ധമായി ആത്മാർത്ഥമായി അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല എവിടെയാണെങ്കിലും നമ്മൾ ജോലി ചെയ്താൽ അതിന് നല്ല റിസൾട്ട് എപ്പോഴും ഉണ്ടാവും ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായതിനു ശേഷം ഞാൻ പാർട്ടിയെ കോട്ടയത്തെ എതിരില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി കോൺഗ്രസിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധിക്കപ്പുറത്തേക്ക് ഞാൻ പോയി ഞാൻ ജോലി ചെയ്യുന്നുണ്ട് അതെൻ്റെ പാർട്ടി പ്രവർത്തകർക്കറിയാം ഈ ജില്ലയിലെ പാർട്ടി പ്രവർത്തകർക്ക് അതറിയാം അവർ എന്നെ അതേപോലെ എന്നെ സ്നേഹിക്കുന്നുണ്ട് അവർ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട് ഞാൻ ഇട്ടിട്ടുള്ള പാർട്ടി പരിപാടികളിലൊക്കെ ആ വലിയ ജനപങ്കാളിത്തം നിങ്ങളും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും പാർട്ടി പ്രവർത്തകരുടെ കൂടെ നടക്കുന്ന അവരെ ചേർത്ത് പിടിച്ച് നടക്കുന്ന അവരോടൊപ്പം നടക്കുന്ന ഒരാളാണ് ഒരിക്കലും നേതാവുന്ന ഒരു ഭാവമോ തോന്നലോ നമുക്കാർക്കും ഉണ്ട് ഇല്ല ഞാൻ പരാതി അങ്ങനെ പറയുന്ന ആളല്ല അങ്ങനെ പരാതി ആയിട്ട് നടക്കുന്ന ഒരാളല്ല ഇപ്പൊ ഞാൻ പത്രസമ്മേളനം നടന്നത് നാളെ മറ്റന്നാളത്തെ പരിപാടി പറയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ സ്വാഭാവികമായിട്ട് ഇന്നലത്തെ പരിപാടി ഇന്ന് പ മാധ്യമങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു ഡി സി സി പ്രസിഡന്റ് പങ്കെടുത്തില്ല അപ്പോൾ ഓരോരുത്തരുടെയും ഭാവന അനുസരിച്ചൊക്കെ അത് എഴുതി അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളിങ്ങനെ ചോദിച്ച നിങ്ങൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെ അങ്ങനെ മാറി നിന്നപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഏതൊരാൾക്ക് മനസ്സിലാകും എന്തോ കാര്യം ഉണ്ടെന്ന് എന്ന് മനസ്സിലാകും അപ്പോൾ അപ്പോൾ അത് പാർട്ടിയിൽ ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത് പാർട്ടിയിൽ പറയും അത് പാർട്ടിയിൽ പറയും അല്ല ഞാൻ പറഞ്ഞല്ലോ അത് അത് പാർട്ടിയിൽ പറയും അതാണല്ലോ ഒരു പാർട്ടിയുടെ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നില ഞാൻ ചെയ്യേണ്ടത് ഓൺലൈൻ യോഗത്തിലായിരുന്നു ഞാൻ ആ സമയത്ത് നിങ്ങളോട് സമയം പറഞ്ഞിരുന്നു അപ്പം നിങ്ങളിവിടെ ഇരിക്കുന്നു ഞാൻ കെ പി സി പ്രസിഡന്റ് അനുമതി മേടിച്ചുകൊണ്ട് ഞാൻ ആദ്യം യോഗത്തിൽ സംസാരിച്ചു സംസാരിച്ചിട്ട് ഇല്ല അത് അത് ഇതിന് വേണ്ടിയിട്ടുള്ള അത് മെമ്പർഷിപ്പ് ക്യാമ്പയിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗമായിരുന്നു അത് മെമ്പർഷിപ്പ് ക്യാമ്പയിന് വേണ്ടിയിട്ടുള്ള യോഗമായിരുന്നു ശ്രീധരാമൻ ഡി സി സി പ്രസിഡന്റ് എല്ലാവരെയും ചേർത്തുകൊണ്ട് പോകുന്ന ആളാണ് ഞാൻ പറഞ്ഞില്ലേ ഡി സി സി പ്രസിഡന്റ് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് പോകേണ്ടയാളാണ് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടാണ് ഡി സി സി പ്രസിഡന്റ് പോകുന്നത് അങ്ങനൊന്നുമില്ല ആദ്യം പറഞ്ഞ മറുപടി തന്നെ അതിനുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഒരു യോഗം അറിയിക്കുന്നു അത് അത് പറയുന്നത് തെറ്റൊന്നുമില്ല ഇപ്പോൾ യോഗം അറിയിക്കുന്നു യോഗം അറിയിക്കുമ്പോൾ ഡി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ പരിപാടികൾ നേരത്തെ നേരത്തെ ഇട്ടു ഇട്ടുപോകുന്നതാണ് ഞാൻ എപ്പോഴും ഫീൽഡിലാണ് ഞാൻ ഡി സി സി ഓഫീസി ആഫീസിൽ പോലും ഞാൻ പല സമയങ്ങളിലും അങ്ങനെ ഇരിക്കാൻ കൂടുതൽ സമയം ഇരിക്കാറില്ല ആവശ്യങ്ങൾക്കുള്ളൂ ബാക്കി മുഴുവൻ സമയവും ഞാനിങ്ങനെ ജില്ലയുടെ പല ഭാഗങ്ങളാണ് അപ്പോൾ ചില യോഗങ്ങൾക്ക് എനിക്ക് അറിയിച്ചാൽ പോകാൻ പറ്റിയെന്ന് വരികയില്ല അപ്പോൾ അങ്ങനെ പോകാം അങ്ങനെ നമുക്ക് എത്താൻ പറ്റിയില്ലാങ്കിൽ ആ യോഗത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മളുമായിട്ട് ആലോചിക്കുകയും അറിയിക്കുകയും ചെയ്യുന്നതാണ് സാമാന്യ രീതി അല്ല ഞാൻ അങ്ങനെയാണ് ജില്ലയിലെ ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിന്റെ ഇത് ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെ തിരുവഞ്ചൂർ സാർ ഉൾപ്പെടെ കെ സി ഉൾപ്പെടെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാന് ഞാൻ എപ്പോഴും നിലപാടുകൾ എന്റെ നിലപാടുകൾ വേറെ ആരിലേക്കും പകർന്നു കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറില്ല അതിനോടൊപ്പം ആരെയും ചേർത്ത് പിടിക്കാനും ശ്രമിക്കാറില്ല ആ നിലപാടുകളോട് യോജിക്കുന്ന ആളുകൾ അവരറിഞ്ഞ് ആ നിലപാടുകളോട് യോജിക്കുന്ന ആളുകൾ യോജിക്കും വിയോജിക്കുന്ന ആളുകൾ വിയോജിക്കും അത് അത് കോട്ടയത്തെ പാർട്ടി പ്രവർത്തകർ വിലയിരുത്തട്ടെ ഞാൻ പറഞ്ഞല്ലോ അച്ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യും ഇപ്പം ഇപ്പം വൈശാഖ് പറഞ്ഞ കാര്യം പാർട്ടി കോട്ടയത്തെ പാർട്ടി പ്രവർത്തകരോട് ചോദിക്കുക കോട്ടയം ജില്ലയിലെ പാർട്ടി പ്രവർത്തകരോട് ചോദിക്കുക ഈ ചോദിക്കാർക്ക് ഭയങ്കര അസൂയ അതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മൾ പറയല്ലേ എന്തേലും ഫലം കായ്ച്ചു കിടക്കുന്ന മരത്തിനിട്ട് എറിയുള്ളൂന്ന് സി പി എംമാർ നമ്മളെ അറ്റാക്കുന്നതുകൊണ്ടാ സി പി എമ്മിന്റെ പ്രശ്നം ഇപ്പൊ അതാ ഇപ്പം കോൺഗ്രസ് ജില്ല ശക്തമാവുന്നു കോൺഗ്രസ് ജില്ല ശക്തമാവുന്നു ഡി സി സി പ്രസിഡന്റ് വളരെ ആക്റ്റീവാണ് അപ്പൊ അതാണ് സി പി എമ്മിന്റെ പ്രശ്നം ഇപ്പം എനിക്ക് അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല ഇപ്പൊ പാർട്ടിന്ന് മാത്രമല്ല എല്ലായിടത്തും ഉണ്ടല്ലോ പല അഭിപ്രായക്കാര് എല്ലായിടത്തും ഉണ്ടല്ലോ പല അഭിപ്രായക്കാര് നമ്മള് നമ്മളിപ്പോ കൂട്ടിയിരിക്കുന്നത് നമ്മള് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരല്ലേ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലായിടത്തും ഉണ്ട് അത് പാർട്ടിയിലും ഉണ്ടാകും ആദ്യമേ ആദ്യമേ അതിനെക്കുറിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞു ഇനി ഞാൻ പറയണോ ഈ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ആ പറഞ്ഞു 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 പറ ആ ഞാൻ ഡി സി സി പ്രസിഡൻറ്റ് കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡി സി സി പ്രസിഡൻ്റ് പദവി ആ പദവിയിലെ മഹത്വം അത് ഉയർത്തിപ്പിടിക്കേണ്ട വലിയ ഉത്തരവാദിത്വം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ പദവിയിലിരുന്നു കൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെ ആരോട് എവിടെ സംസാരിച്ചാലും ആരോട് സംസാരിച്ചാലും ആ പദവിയുടെ മഹത്വത്തെ ഞാൻ വളരെ ബഹുമതിയോടുകൂടി ഉയർത്തിപ്പിടിക്കണം അതുകൊണ്ട് പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് അങ്ങനെ തുറന്ന് പറയാൻ പറ്റാതെ വരും സ്വാഭാവികമല്ലേ അല്ലേ തീർച്ചയായിട്ടും അത് പറഞ്ഞു ഞാനതല്ല പറഞ്ഞേ ഡി സി സി പ്രസിഡന്റിന്റെ മഹത്വം ആ പദവിയുടെ ഒരു വ്യക്തിയല്ല നാട്ടകം സുരക്ഷ വ്യക്തിയല്ല ഡി സി സി പ്രസിഡന്റിന്റെ എന്ന പദവിയുടെ മഹത്വം ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ട് തന്നെയുണ്ട് അങ്ങനെ അവിടെ ഞാൻ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ആ പദവിയുടെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ നമ്മളൊരു കസാരയ്ക്ക് ഒന്നുമില്ല എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ പതിമൂന്ന് വയസ്സ് മുതൽ ഒരു കെ ഐ സു പ്രവർത്തനം ആരംഭിച്ച ആളാണ് എൻ്റെ അന്ന് മുതലുള്ള എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ നിങ്ങൾക്ക് നാട്ടകത്ത് പഴയ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളോട് തിരക്കി അറിയാം ഒരിടത്തും സറണ്ടർ ചെയ്തിട്ടില്ല ഒരിടത്തും ഞാൻ പറഞ്ഞോട്ടെ ഒരിടത്തും സറണ്ടർ ചെയ്തിട്ടില്ല ഞാൻ 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 ഫൈറ്റ് ചെയ്ത് ഞാൻ ഫൈറ്റ് ചെയ്ത് ഞാൻ ഫൈറ്റ് ചെയ്ത് തന്നെ വന്നയാളാണ് ഫൈറ്റ് ചെയ്ത് തന്നെ വന്നയാളാണ് ഞാൻ മാർസിസ്റ്റ് പാർട്ടിയുമായിട്ട് ദീർഘകാലം ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ഫൈറ്റ് ചെയ്ത് വന്നയാളാണ് ഒരു തരത്തിലുള്ളൊരു ഭയപ്പാടും എനിക്കില്ല ഒരു കാര്യത്തിലും എനിക്കില്ല ഒരു പദവിയും ഒരു പദവിയും മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കണമെന്ന ഒരാഗ്രഹവും എനിക്കില്ല ഞാൻ ഞാൻ പറഞ്ഞത് എവിടെയാണെങ്കിലും ഒരു പദവിക്ക് വേണ്ടിയിട്ട് ഞാൻ അലഞ്ഞു നടന്നിട്ടില്ല ഒരു പദവിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ പിന്നെ അടിയറവ് വെച്ചിട്ടില്ല ഒരു പദവിയും എനിക്ക് അതിനു വേണ്ടിയിട്ട് ഞാനിങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുകയും ഇല്ല എന്നെ ഏൽപ്പിക്കുന്ന ജോലി എന്തായിരുന്നാലും ആ ജോലി ഞാൻ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യും ഞാൻ ഏത് ജോലി ഏറ്റെടുക്കുന്നു ആ ജോലി ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യും ഞാൻ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നയനാറെ പിന്നെ അന്നത്തെ അന്ന് സി പി എം ഇത്രയും പ്രശ്നം ഉണ്ടായി നിൽക്കുന്ന ഒരു കാലത്ത് പോലും സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയുടെ അവാർഡ് മേടിച്ചതാണ് അപ്പം ഏതെങ്കിലും നേതാക്കന്മാർ എന്നെ തള്ളി പറഞ്ഞു വേദി വരാത്തതിനെ കുറിച്ച് ഞാനിപ്പം പറഞ്ഞായിരുന്നല്ലോ അങ്ങനെയല്ല ഞാൻ മുമ്പേ പറഞ്ഞത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ നമ്മൾ അറിഞ്ഞു കേട്ടു പോകുന്ന എവിടെയാണ് ആരെല്ലാം മരിച്ചാരാ അല്ലേ പക്ഷെ അവിടെ ചാത്ത കൂട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മള് പോവോ അറിഞ്ഞാ പോവോ പോ പ്രസിഡന്റിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും ആ പദവിയുടെ അല്ല എന്ത് ഞങ്ങളുടെ പാർട്ടിയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതരാ ആര് പബ്ലിക്കോടല്ലേ ആര് പബ്ലിക്കാനവിടെ വന്നില്ല എന്നുള്ളത് നിങ്ങളെല്ലാരോടേം കൂടി സി ഓഫീസിൽ ഏറ്റുമാനൂർ നഗരസഭയുടെ ചർച്ചയുണ്ടായിരുന്നു എന്നെ കാണാനായിട്ട് ഉച്ച മുതൽ വന്നിരുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടവരെല്ലാം പ്രസംഗിച്ചല്ലോ പ്രതിപക്ഷ നേതാവായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടയാള് അദ്ദേഹം അവിടെ അത് ഉദ്ഘാടനം ചെയ്തു അവിടെ ബാക്കി നേതാക്കന്മാർ മുഴുവൻ വന്നു എല്ലാവരും പ്രസംഗിച്ചു എങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് നിങ്ങളാണ് ഇപ്പോൾ ഈ വിഷയം ഇങ്ങനെ കൊണ്ടുവന്നത് അത് സ്വാഭാവികമായിട്ട് പാർട്ടിയിൽ വരും അല്ലെങ്കിൽ ഞാൻ തന്നെ ഇപ്പോൾ ഇനി പറയേണ്ട സാഹചര്യം ഉണ്ടാകും അത് പാർട്ടിയിൽ ചർച്ച ചെയ്യും അത് വളരെ രമ്യമായിട്ട് ഞങ്ങൾ പരിഹരിക്കും എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ചർച്ച വന്നല്ലോ അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ഇത് പറയേണ്ടതായിട്ട് വരുമല്ലോ ഇല്ല ഏ വന്നതും പറഞ്ഞില്ലായിരുന്നു ഇല്ലായിരുന്നു അല്ല സ്വാഭാവികമായിട്ട് എല്ലാ പരിപാടിയും അറിയിക്കേണ്ടതാണല്ലോ ഇല്ല വിളിച്ചിട്ടില്ല ഇല്ലില്ല ഞങ്ങള് വളരെ നല്ല രുചേഷ്ഠനു വനിയനും എന്ന നിലയിൽ തന്നെ സഹോദര തുല്യമായ സ്നേഹത്തോടു കൂടിയാണ് വന്നത് അദ്ദേഹം ഭയങ്കര വേറെ തിരക്കുള്ള ഒരാളല്ലേ അദ്ദേഹം വിളിച്ചില്ല എന്നുള്ളതൊന്നും ഒരു പരാതിയൊന്നുമല്ല എത്രയോ 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 വലിയ തിരക്കുകളുമായിട്ടാണ് അദ്ദേഹം അദ്ദേഹം എത്രയോ തിരക്കുള്ള നേതാക്ക പ്രതിപക്ഷ നേതാവെന്ന് മാത്രമാണോ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നത നേതാക്കന്മാരുള്ള ഒരാളല്ലേ അദ്ദേഹം ഇപ്പം ഈ ആയിരം കാര്യങ്ങൾക്കിടെ ചിലപ്പോൾ എല്ലാം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല കാപ്പനോട് പിന്നെ അന്ന് തന്നെ ഞാൻ സംസാരിച്ചായിരുന്നു കാപ്പന് ഒരു പ്രശ്നവും അങ്ങനെ ഇല്ല കാപ്പൻ ഇങ്ങനെ വർത്തമാനത്തിനിടയിൽ പറഞ്ഞു എന്നാണ് കാപ്പൻ അല്ല വേറെ പ്രശ്നമൊന്നുമില്ല ഇതങ്ങനെ അങ്ങനെ അങ്ങനെ ഡീൽ ചെയ്യേണ്ട പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ അങ്ങനെ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇത് യഥാർത്ഥത്തിൽ ഇപ്പോ നിങ്ങളെല്ലാം കൂടെ കൂടി പിന്നെ കൊണ്ടുവന്നു അതുകൊണ്ടൊരു ചർച്ചയായിരുന്നില്ല ഇതാക്ക അത്ര വലിയ എങ്ങനെ ഐ എൻ ടി സിയുടെ നിലപാടോ അല്ല ഐ എൻ ടു സി ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ പ്രകടനം നടത്തിയെന്ന് എന്നോട് ഒരിക്കലും യോജിക്കാൻ പറ്റിയില്ല ഐ എൻഡുസി കോൺഗ്രസിന് ഏറ്റവും ശക്തി പകര പകരുന്ന കോൺഗ്രസ്സിന് ഊർജം പകരുന്ന സംഘടന തന്നെയാണ് അതിന് പ്രതിഷേധിക്കാനായിട്ട് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ടല്ലോ പാർട്ടിയിൽ റോഡിൽ ഇറങ്ങിയാണ് പ്രതിഷേധിക്കുന്നത് പാർട്ടി ആ കാര്യങ്ങളെ കുറിച്ച് പാർട്ടി സംസ്ഥാന നേതൃത്വം അതിനകത്ത് ഇടപെടുന്നുണ്ട് വി ഡി സതീശനെ പോലെ ഇത്ര വളരെ പ്രധാനപ്പെട്ട ഉന്നതനായ ഒരു നേതാവിനെതിരെ അങ്ങനെ ഒരു പരസ്യ പ്രകടനം നടത്തിയത് ശരിയല്ല ഞാനൊന്നും പറഞ്ഞില്ലല്ലോ വി ഡി സതീശൻ ഞങ്ങളുടെ ബഹുമാന്യനായ നേതാവാണ് അത് സംഘടനാപരമായ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലല്ല അത് രണ്ടും രണ്ടല്ലേ അത് രണ്ടും രണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് സതീശൻ ശ്രീ സതീശൻ പറഞ്ഞ ഒരു കാര്യത്തിന് പിന്നെ അതിനൊരു അഭിപ്രായം ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ അവരൊക്കെ വലിയ നേതാക്കന്മാരല്ലേ അവര് പറഞ്ഞ അഭിപ്രായം ഞാൻ അതേ കൂടുന്നത് ശരിയല്ല കോൺഗ്രസിന് കോൺഗ്രസിന് ഏറ്റവും കരുത്തു പകരുന്ന ഒരു പ്രസ്ഥാനമാണ് എൻ അല്ല അതിനെ സംബന്ധിച്ച സംസ്ഥാന നേതൃത്വം അതിനെ സംബന്ധിച്ച് പിന്നെ വേണ്ട കാര്യങ്ങളുണ്ടാവും സംസ്ഥാന നേതൃത്വം എന്നും അല്ല നമുക്കിപ്പോ ഒരു ഒരു വാക്കിനെ എങ്ങനെ വേണേലും വ്യാഖ്യാനിക്കാല്ലോ ഞാൻ പറഞ്ഞ നല്ല ഉദ്ദേശത്തിലിട് ഡി സി സി പ്രസിഡന്റ് എന്ന പദവിയാ അല്ല അതിന് അതിന് ഞാൻ വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ അതിന്റെ മറുപടി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഏത് അല്ല അത് ഡി സി സി പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാകുമ്പോൾ ഡി സി സി യോഗത്തിലായിരിക്കും അത് കെ പി സി സി തലത്തിലായിരിക്കും അതിന്റെ സ്വാഭാവികമായിട്ടുണ്ടാവൂല്ലോ ചർച്ച വരുമല്ലോ ഇതും കേരള സമരം തമ്മിൽ എന്താ ബന്ധം നേതാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതോ പല അഭിപ്രായങ്ങൾ വരുന്നതോ ഒക്കെ പുതിയൊരു കാര്യമാണോ ഇതെല്ലാ പാർട്ടിയിലും ഉള്ളതല്ലേ ഇതൊരു പുതിയ കാര്യമാണോ ഇപ്പൊ എൽ ഡി എഫിനെ അടുത്ത് കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാനൻ രാജേന്ദ്രൻ ആദ്യത്തെ എന്തായിരുന്നു അതിന് അതിലെ മന്ത്രിമാരുടെ എന്തായിരുന്നു പല കടകക്ഷികളുടെ എന്തായിരുന്നു അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാകും സ്വാഭാവികമായിട്ട് ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ലേ അല്ല അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങളോ വേണമല്ലോ അഭിപ്രായങ്ങൾ വേണമല്ലോ എല്ലാവർക്കും ആ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴല്ലേ ഒരു പാർട്ടി സജീവമാകുന്നത് അതിനെല്ലാം നമ്മൾ പറയുന്നത് ഒഴുക്കുണ്ടാകണം എന്ന് പറയുന്നത് സജീ മഞ്ഞക്കടമൻ ഇന്നലെ അത് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളോടത് പറയേണ്ടി വന്നത് കേട്ടോ അത് ഞാൻ അല്ലെങ്കിൽ ഞാൻ പറയില്ലെന്നു സജീവഞ്ഞ കടമൻ ഇന്നലെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറയേണ്ടി വന്നത് ഒരു ബന്ധവും ഇല്ല ചങ്ങനാശ്ശേരി രമേശ് എന്നാൽ വന്ന് വേറെ കാര്യങ്ങൾ കാണും വന്നത് നിങ്ങളൊക്കെ അവിടെ ആ പരിപാടി പങ്കെടുത്തരില്ലേ റിപ്പോർട്ട് ചെയ്തുവരില്ലേ രമേശ് ചെന്നിത്തല എപ്പോൾ വന്നു കഴിഞ്ഞാലും വരുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് തൊട്ടേ വിളിച്ചു പറയും ഒരു പല പ്രാവശ്യം വിളിച്ചു പറയും അങ്ങനെ ഉണ്ട് രമേശ് ചെന്നിത്തല എപ്പോൾ കഴിഞ്ഞാലും വിളിച്ചു പറയും ഞാൻ പറഞ്ഞല്ലോ രമേശ് ചെന്നിത്തല ചോദിക്കുന്നു അതായത് ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ രമേശ് ചെന്നിത്തല പറയാറുണ്ട് ഉമ്മൻചാണ്ടി സാർ ഇപ്പൊ ഇവിടെ ഉള്ള ആളാണെങ്കിൽ പോലും ചില പ്രത്യേക പരിപാടികൾക്ക് ഇടയ്ക്ക് വരികയാണെങ്കിൽ വിളിച്ചിട്ട് പറയും ഇന്ന പരിപാടിക്ക് ഞാൻ വരുന്നുണ്ടെന്ന് പറയും കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് പറയും ഇവരെല്ലാരും പറയും അല്ല ഇവർ ഇവരൊക്കെ കെ പി സി സി പ്രസിഡന്റ് പറയും പറയാറുണ്ട് രമേശ് ചെന്നിത്തല പറയാറുണ്ട് ഉമ്മൻചാണ്ടി സാറ് വളരെ അപൂർവമായിട്ട് ഇവിടെ ഉള്ള ഒരാളുണ്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ചില പരിപാടിക്കൊക്കെ മാടപ്പള്ളിയിൽ അന്ന് വരുന്നതൊക്കെ എന്നെ പല പ്രാവശ്യം വിളിച്ചെന്നോട് പറഞ്ഞായിരുന്നു അതേപോലെ മറ്റു നേതാക്കന്മാർ കെ മുരളീധരനൊക്കെ വരുന്നത് അങ്ങനെ എല്ലാവരും പറയുന്നു ഇവരെല്ലാം പറയുമെന്ന് ഞാൻ പറഞ്ഞു ഇവര് പറയൂന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ന ആളുകൾ പറയുന്നു കെ പി സി സി പ്രസിഡന്റ് പറയും ആ പിന്നെ രമേശ് ചെന്നിത്തല പറയാറുണ്ട് പൊന്നുമലാക്കാൽ കൂടുതലോ അങ്ങനെ അല്ലെന്ന് പറയും ആര് ആരാണ് ആരാണ് തരേണ്ടത് ആരാണ് തരേണ്ടത് ആരാണ് തരേണ്ടത് തരേണ്ടത് ഈ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരുണ്ടല്ലോ പാവങ്ങള് കഷ്ടപ്പെട്ട് നടക്കുന്ന വെയിലുകൊണ്ട് നടക്കുന്ന വീട് വീടാന്തരം കയറി അലിഞ്ഞു നടക്കുന്ന സി പി എം കാട് ഫൈറ്റ് ചെയ്യുന്ന കേരയിൽ സമരത്തിന് കല്ല് വിടുതെറിയാനായിട്ട് ഡി സി സി പ്രസിഡന്റിനോട് ഒപ്പം നിൽക്കുന്ന ആ പാവപ്പെട്ട പ്രവർത്തകർ അവരാണ് ഈ പാർട്ടി അവരാണ് ഈ പാർട്ടിയുടെ നേതാക്കന്മാർ മനസ്സിലാക്കിക്കോണം അവരാണ് ഈ പാർട്ടിയുടെ നേതാക്കന്മാർ അവരാണ് ഈ പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരാണ് സാധാരണ പാർട്ടി പ്രവർത്തകരാണ് ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ഒന്നും ലഭിക്കാതെ ജീവിതത്തിന്റെ വസന്തകാലം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നടന്നിട്ടുള്ള പാവപ്പെട്ട പ്രവർത്തകരുണ്ടല്ലോ ഇന്നും പണിയെടുക്കുന്നവർ സി പി എമ്മിന്റെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയവർ പോലീസിന്റെ മർദ്ദനം ഏറ്റുവാങ്ങിയവർ കോടതിയിലും ജയിലിലുമായി ജീവിതം തള്ളി നിൽക്കുക ആ പാവപ്പെട്ട പ്രവർത്തകരുണ്ടല്ലോ ഈ സമരമുഖത്ത് നിൽക്കുന്ന അവരാണ് അവരാണ് ആ പ്രവർത്തകരാണ് ആ പ്രവർത്തകരാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാര് അവരാണ് നേതാക്കന്മാര് ആ നേതാക്കന്മാരുടെ മുഴുവൻ ആളുകളുടെയും അംഗീകാരം എനിക്കുണ്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ പാർട്ടി നേതാക്കന്മാർ ഏറ്റവും പാവപ്പെട്ട സാധാരണ പ്രവർത്തകരാണ് നമുക്കപ്പൊ ഈ ബാക്കി നിങ്ങള് നമുക്കേ ഈ മറ്റന്നാളത്തെ പരിപാടി നിങ്ങൾ വളരെ നന്നായിട്ടൊന്ന് ചെയ്യണേ അതൊരു വലിയ പരിപാടിയാണ് നമ്മളെല്ലാം അനുഭവിക്കുന്നതാണ് ഇപ്പം ഈ വണ്ടി എടുത്തുകൊണ്ട് വഴിയിലോട്ടിറങ്ങാൻ പറ്റുമോ എന്ന വേറെ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും നമുക്കറിയാമല്ലോ അപ്പോൾ ആ പരിപാടി ഞങ്ങൾ വളരെ നന്നായിട്ടാണ് പരിപാടി നടത്തുന്നത് അത് നിങ്ങൾ നന്നായിട്ട് അതിന് ഒരു പ്രചരണം കൊടുക്കണം കേരയിൽ സമരം ഞാൻ പറഞ്ഞല്ലോ കേരയിൽ സമരത്തെ ഈ സമരഭൂമിയെ സംഘർഷഭൂമിയാക്കി മാറ്റാനാണ് ഇപ്പം സി പി എം ശ്രമം നടത്തുന്നത് അതിനാണ് അവരിപ്പോ ഇട്ട കല്ല് പിഴുത കല്ലുകൾ ഇടുവെന്നൊക്കെ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിനെ അത് കേരളത്തെ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അത് അനുവദിക്കല് ഞങ്ങള് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് പാർട്ടിയുടെ ഉന്നതനായ നേതാവാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന നേതാവാണ് ജില്ലയിലെ പാർട്ടി പരിപാടികളിൽ തീർച്ചയായിട്ടും വി ഡി സതീശൻ പങ്കെടുക്കും വി ഡി സതീശന്റെ സമയം ചോദിച്ച് പരിപാടികൾ ഞങ്ങൾ വെക്കുന്നുണ്ട് അദ്ദേഹം വരികയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും ഡി സി സി അല്ലെ പരിപാടി ഇടാൻ പോകുന്നത് ഡി സി സി ഇടുന്ന പരിപാടിക്ക് ഡി സി പ്രസിഡന്റ് അല്ലേ നടത്തത് ഇവിടെ പരിപാടികൾ നിരന്തരം വരാം വി ഡി സതീശൻ പങ്കെടുക്കുന്ന പരിപാടി വരാൻ പോകുന്നു പിന്നെ കെ സുധാകരൻ പങ്കെടുക്കുന്ന പരിപാടി വരാൻ പോകുന്നു ഉമ്മൻചാണ്ടി സാർ നാളെ മറ്റന്നാളത്തെ പരിപാടി ഉമ്മണ്ടി സാറേ ഉദ്ഘാടനം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരിഹാര ഉണ്ടാവും ഈ ജില്ലയിൽ ഒരു കല്ലും ഞങ്ങൾ സംഭവിക്കുകയില്ല ഞങ്ങളെ എടുത്തു കളിയും വീട്ടുകാരൊന്നും അല്ലെന്ന് വീട്ടുകാരൊന്നും അല്ല ഏ അതാ അവരെ ഓരോ വീട്ടിൽ ചെന്നിട്ട് ഭയപ്പെടുത്തി വീട്ടുകാരെ നിർത്തിയിട്ട് ഇപ്പൊ ഇവര് തന്നെ അവിടെ ഇടുക എന്നിട്ട് ആ വീട്ടുകാരെ നിർത്തിയിട്ട് അമ്മച്ചി കല്ലിട്ട് ആ കല്ല് ആ ഇന്ന് നമ്മളാ പടം കണ്ടില്ലേ ആ അമ്മച്ചിക്ക് ആ കല്ലിൻ്റെ അറ്റത്ത് തൊടാനായിട്ടുള്ള ആരോഗ്യം ഉണ്ടോ ആ കല്ലിൻ്റെ ഒരു മൂല തൊടാനുള്ള ആരോഗ്യം ഉണ്ടോ ആ അമ്മച്ചിക്ക് സി പി എമ്മുകാർ ആരാ ഏരിയ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം എല്ലാവരും കൂടെ പോയി നിന്നിട്ട് കല്ലിട്ടിട്ട് വീട്ടുകാർ കല്ലിടുകയാണ് ആ പാവപ്പെട്ട ആളുകളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുകയല്ലേ സി പി എം അല്ലേ അവരെ ഭീഷണിപ്പെടുത്തുകയല്ലേ ഭീഷണിപ്പെടുത്തുകയല്ലേ ഉറപ്പല്ലേ ഇവിടെ ഞങ്ങൾ ഈ സർവേയും സമ്മതിക്കുകയില്ല കല്ലിടിയിലും സമ്മതിക്കുകയില്ല ഇട്ടാൻ ഞങ്ങൾ എടുത്ത് കളയുകയും ചെയ്യും ഇത് ജനങ്ങളെ ഈ കേരളത്തെ വെട്ടിമുറിക്കുന്ന ജനങ്ങളെ തകർക്കുന്ന പദ്ധതിയാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി അല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെങ്കിൽ ഞങ്ങൾ അതിനോടൊപ്പം നിൽക്കും ഞങ്ങളല്ലേ ഈ നാട്ടിൽ മുഴുവൻ ഈ വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ളവര് ഞങ്ങൾ അതിവേഗ പാത കൊണ്ടുവരാൻ ഒരുങ്ങിയപ്പോൾ ഇവരെന്ന് പറഞ്ഞ എന്താ എതിർത്തവരല്ലേ ഇവിടെ ആർക്കെ ഇത്ര നിർബന്ധം ഈ നാലു മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്താണോ അപ്പൊ നമ്മുടെ മറ്റന്നാളത്തെ പരിപാടി ഒന്ന് നന്നായിട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു ഡി സി സി ഡെക്കെ താങ്ക് യു വരി മച്ച്